ചില പേക്കൂത്തുകളുടെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചു ആ വീഡിയോ ക്ലിപ്പുകൾ ആണെങ്കിലോ സത്യത്തിൽ നിബിദിനാഘോഷവുമായി ഒരു ബന്ധവും ഇല്ലാത്തത് അതിന് വളരെ കൃത്യമായി മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരാൾ വളരെ കൃത്യമായി തന്നെ മറുപടി പറയുന്നുണ്ട് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് ആശയപരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ ഇതിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ അനിലിൻ്റെ തട്ടിപ്പ് കയ്യോടുകൂടി പിടികൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ കേട്ടത് ഹാരിസ് മദനി ഉസ്താദിൻ്റെ വോയിസാണ് യൂട്യൂബിൽ അത്യാവശ്യം ഫോളോവേഴ്സുള്ള ടി വി ചാനലുകളിലൊക്കെ ഡിബേറ്റോ ഒക്കെ നടത്താറുള്ള ഹാരിസ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഞാൻ കാണാറുണ്ട് പല വിഷയങ്ങളും അദ്ദേഹം നിഷ്പക്ഷമായിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും മറയില്ലാതെ പറയുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും ഞാൻ യോജിക്കുന്നു അദ്ദേഹം പറഞ്ഞതെന്താണ് എൻ്റെ പല നിലപാടുകളോടും അദ്ദേഹം യോജിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചിലതൊക്കെ യോജിക്കുന്നത് ഉണ്ടാവുമായിരിക്കാം അതുപോലെ തന്നെ ഹാരിസ് മദ്ന് ഉസ്താദിൻ്റെ ഒട്ടുമിക്ക നിലപാടുകളോടും യോജിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഡോക്ടർ അനിൽ മുഹമ്മദിൻ്റെ ഒരു വീഡിയോ ഞാനെടുത്തിട്ട് റിയാക്ട് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടുകൊണ്ട് അദ്ദേഹം അതെടുത്തിട്ട് വീണ്ടും ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലുള്ള കാര്യമാണ് ഇവിടെ കേട്ടത് അനിൽ മുഹമ്മദ് പറഞ്ഞ ആ വിഷയത്തോടെ എനിക്ക് വിയോജിപ്പില്ല ഡോക്ടർ അനിൽ മുഹമ്മദ് റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്താമായിരുന്നു കാരണം അര മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് അതിനു പുറമെ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലും അദ്ദേഹത്തിന് അക്കൗണ്ടുകളുണ്ട് അവിടെയെല്ലാം ഈ വീഡിയോകൾ ഓടുന്നുമുണ്ട് ആളുകൾ വാച്ച് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഒന്നുകൂടി ശ്രദ്ധ പുലർത്താമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എൻ്റെ വീഡിയോ റിയാക്റ്റിംഗ് വീഡിയോ ആയത് കാരണം അതിന് വെണ്ണ തേച്ചു കൊണ്ട് സംസാരിക്കുക എന്നുള്ളൊരു നിലപാടിൽ അത് കറക്റ്റാവില്ല അതുകൊണ്ട് കുറച്ചൊരു ഇരുവിലായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് അവിടെ അദ്ദേഹം ഉൾപ്പെടുത്തിയ വീഡിയോകളിൽ ചില വീഡിയോകൾ എന്നിവിധ സംബന്ധമായിട്ടുള്ള വീഡിയോ അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് കുറേ പിന്നെ ആളുകളുടെ ചീത്തയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നും പറയാറുള്ള പോലെ അതൊരു വീണിടക്കുന്ന മരമാണ് എന്ന് കരുതിയിട്ട് പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ട് പോകും അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ നമ്മളെന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവരെന്താണ് പറയുന്നത് ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് ഹാരിസ് മദിനി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് എൻ്റെ മറ്റു പല നിലപാടുകളോടും അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല സ്വാഭാവികം പല ആളുകൾക്കും പല ആളുകളെയും നൂറ് ശതമാനമൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നെ നൂറ് ശതമാനം അംഗീകരിക്കണമെന്ന് ഞാനാർത്തും പറയാറില്ല അത് വേറെ കാര്യം എന്നാലും ഹാരിസ് മതന് പല വിഷയങ്ങളിലും നിഷ്പക്ഷ നിലപാടുകൾ പറയാറുണ്ട് എന്നാൽ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് ഹാരിസ് മദ്ദിൻ വീഡിയോയിൽ ാഘോഷത്തിന്റെ ഭാഗമായി എവിടെയൊക്കെയോ നടന്ന ചില സംഭവങ്ങൾ ആ സംഭവങ്ങൾ സത്യത്തിൽ നിബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടതുമല്ല പക്ഷേ നബിദിനാഘോഷത്തിന്റെ പേരിൽ എന്നു പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഡോക്ടർ അനിൽ പേക്കൂത്തുകളുടെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചു ആ വീഡിയോ ക്ലിപ്പുകളാണെങ്കിലോ സത്യത്തിൽ നിബിദിനാഘോഷവുമായി ഒരു ബന്ധവും ഇല്ലാത്തത് അതിന് വളരെ കൃത്യമായി മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരാൾ വളരെ കൃത്യമായി തന്നെ മറുപടി എന്നാൽ നബിദിനാഘോഷത്തിന്റെ പേരിൽ പേക്കൂത്തുകൾ നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് പക്ഷെ അത് വ്യാപകമൊന്നുമല്ല ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് ആ നടന്നതിലൊന്നും പണ്ഡിതന്മാരുടെ സാന്നിധ്യമോ പിന്തുണയോ അംഗീകാരമോ എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ശക്തമായി ഇത്തരത്തിലുള്ള പേക്കൂത്തുകളെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിസ്മദിന നിലപാടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അനിൽ മുഹമ്മദ് വിമർശിച്ചിട്ടുള്ളത് നബിദിനത്തെയാണ് അല്ലെങ്കിൽ നബിദിന റാലികളെയാണ് ഹൈന്ദവ സഹോദരന്മാർ ലഡു കൊടുക്കുമ്പോൾ അതിനൊക്കെ കുരുപൊട്ടിക്കുക എന്നുള്ളത് വളരെ ബോറാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രോഗ്രാം എടുത്തിട്ട് നബിദനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിനെ അതിനു മുമ്പ് അലിയാരെ കളിയാക്കി കൊണ്ടുള്ളൊരു പാട്ട് പാടുക അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചതാണ് അപ്പോൾ അത്തരം ആ ഒരു തരത്തിലേക്ക് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഇങ്ങനെ എടുത്തിട്ട് ചർവണം ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് പോകുന്നതിനെയാണ് ഇവിടെ വിമർശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുന്നതും ഒരു വിഭാഗത്തെ വിമർശിക്കുന്നതും രണ്ടാണ് ചില വ്യക്തികൾ എല്ലാവരും അസൂമികളല്ലോ സുല്ലാഹി സലൈ വല്ല മസുബിമാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും അസുമികളല്ല അപ്പോൾ ഒരു വിഭാഗത്തെ പറയുമ്പോൾ എൻ്റെ മറ്റൊരു ചാനലുണ്ട് അതിൽ കാര്യങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ പല ആളുകളും അതൊരു വിഭാഗത്തെ ആക്കി മാറ്റിക്കൊണ്ട് എന്നൊരു വിഭാഗീയനാക്കിക്കൊണ്ടൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമാണ് നമ്മൾ വ്യക്തികളെയാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു വന്നത് യൂട്യൂബ് വീഡിയോസ് മെയിനായിട്ട് ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ വരുവാണെങ്കിൽ അത് കൊടുക്കും വാട്സപ്പിൽ ആരെല്ലാം അയച്ചു തരുവാണെച്ചാൽ അത് കൊടുക്കും അങ്ങനത്തെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രതികരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് യൂട്യൂബ് അപ്പോൾ യൂട്യൂബിൽ വരുന്ന യൂട്യൂബിലാണല്ലോ നമ്മൾ പ്രതികരണം നടത്തുന്നത് അപ്പോൾ യൂട്യൂബിൽ വരുന്നതാണ് കൂടുതലായിട്ടും പ്രതികരിക്കാൻ എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന സാധനം ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വ്യക്തി ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്ന ചില ആളുകളുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അതേപോലെ ആ ആളുകൾ എന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാൻ നോക്കിയിട്ടുണ്ട് ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ആളുമല്ല അങ്ങനെ എങ്ങനെ തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു തോന്നൽ കിട്ടും എനിക്കാ തോന്നൽ വേണമല്ലോ പഹാരിസും അതിനു സ്ഥാനം നമ്മൾ പരാമർശിച്ചു അദ്ദേഹം ഏത് വിഭാഗത്തിൻ്റെ ആളെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹം ഏത് സംഘടനക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല അതുപോലെ തന്നെ ഡോക്ടർ അനിൽ മുഹമ്മദിനാണ് നമ്മൾ പറഞ്ഞത് ഡോക്ടർ അനിൽ മുഹമ്മദ് മുജാഹിദാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ സമസ്തക്കാരനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഡോക്ടർ അനിൽ മുഹമ്മദിനെയാണ് നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോസാണ് കാണുന്നത് അതിനെയാണ് ഞാൻ വിമർശിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ വാദമാണെങ്കിൽ അതിൻ്റെ ഉറ്റ അല്ലോങ്ങളാക്കിയതല്ല ആ പ്രസ്ഥാനത്തിൻ്റെ വാദം നമ്മൾ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന പൊതു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു കാര്യത്തെ നോക്കുന്നത് ഒരു മുജാഹിദായിട്ട് നിന്നിട്ട് ഞാൻ ഒന്നിനെയും നോക്കുന്നില്ല കാരണം ഞാൻ മുജാഹിദല്ല അപ്പോൾ അങ്ങനെയൊന്നുമല്ല ആളുകൾ ഏതാണ് എന്താണെന്ന് പറയാ എൻ്റെ പൊന്നാര അബീബിങ്ങളെ നിങ്ങളല്ല ഞാനെന്താകണം എന്നുള്ളത് തീരുമാനിക്കുക ഞാൻ എന്താവണം എന്ന് ഞാനാ തീരുമാനിക്കുക അല്ലേ ഞാനിവിടെ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഇതൊന്നും അല്ല എന്നുള്ളത് ഇതൊന്നുമല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അല്ലാണ്ട് ദുനിയാവിൽ ഇല്ലയെന്നുണ്ടോ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇതൊന്നും അല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ എന്നാൽ എല്ലാവരും ഉണ്ടാവും അതിൻ്റെ കൂടുതൽ ഞാനും ഉണ്ടാവും അവിടെ എന്നോട് ചോദിക്കൂല ഈ ഒ ഹാബിയാണോ ചോദിക്കൂല ഈ മുജാഹിദാണോ ചോദിക്കൂല ഈ സമസ്തക്കാരനാണോ സുന്നിയാണോ തബലീഗ് ആണോ ഇതൊന്നും അല്ല ചോദിക്കൂല അല്ലേ ഇവിടെ ഖബറിൽ കുറെ ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഖബറിൽ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക്ക മൻ അഭിയുക എന്നൊക്കെ ചോദിക്കുന്ന മാതിരി മൻ സംഘടനാക്കാമെന്ന് ചോദിക്കുവോ അല്ല ഇങ്ങനെ കളിയാക്കാൻ പാടില്ല പക്ഷേ ഈ തരത്തിൽ ഞാൻ എന്താവണം എന്നുള്ളത് ഇവിടെ കമൻ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ചോദ്യം ഞാൻ എന്ത് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക പിന്നെ ഇന്ന എന്തെങ്കിലും ആക്കി അടങ്ങുമെന്ന് വിളിച്ചെങ്കിൽ അത് വെറും വ്യാമോഹാണെന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കൊണ്ടിരിക്കും ഡോക്ടർ അനിൽ മുഹമ്മദിനെ വിമർശിച്ചപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിലെ ചില വീഡിയോകളെ മാത്രം വിമർശിച്ചപ്പോൾ വിമർശിച്ച മുജാഹിദുകൾക്കും ഇതിൽ മറുപടി ഉണ്ട് അവരെന്താ പറഞ്ഞത് ഖുറാഫിന്ന് ഈ ഖുറാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ചെങ്ങായിമാരെ അതൊരാളുടെ പേരാണ് അത് എന്ത് കേട്ടാലും വിശ്വസിക്കുന്ന ഒരാളുടെ പേരാണ് ആറാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്ന അറബി കഥകളിലുള്ള ഒരാ ഒരു വ്യക്തിയുടെ പേരാണ് ഖുറാഫി എന്നുള്ളത് അപ്പോൾ അത്ര വലിയൊരു സംഭവമായിട്ട് നിങ്ങൾ തലയിൽ പിന്നെ കുബൂരി എന്ന് വിളിക്കും ഈ കുബൂരി കുറൂഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ ഇസ്ലാമിലെ ബ്രാഹ്മണന്മാരാണോ ഏ നിങ്ങളൊക്കെ ചോദ്യം ഉത്തരം കിതാബ് ഇസാബോ ഒന്നും ഇല്ലാണ്ട് നേരെ സ്വർഗത്തിൽ പോണവലാണോ അങ്ങനെ നിങ്ങൾ ആരെയും ആക്ഷേപിക്കണ്ട അപ്പം ഇൻഷാല് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞു വന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഇനിയും അത് തുടർന്നു കൊണ്ടേ ഇരിക്കും ഇവിടെ അവസാനിക്കുന്നൊന്നുമില്ല ഇവിടെ ലോകത്തുനിന്ന് റിയാക്റ്റിംഗ് വീഡിയോസ് നിരോധിക്കാൻ ഒന്നും പോകുന്നില്ല പ്രത്യേകിച്ച് ഞമ്മളില്ലടത്തോളം കാലം നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ വിമർശിക്കും വിമർശിക്കപ്പെടാൻ പറ്റാത്ത ഒരാളെന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ തെറ്റെയ്യുന്ന ആളുകളെ കണ്ട വിമർശിക്കും അത് സ്വഭാവമാണ് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ബദറും മുഖത്തൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ് അപ്പോൾ ഇതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കട്ടെ ഇൻഷാല്ല വീഡിയോ അവസാനിപ്പിക്കുന്നു അനിലാരെ ഇങ്ങള് എലിയാരെ ഇങ്ങള് അനിലാരെ ഇങ്ങള് അനിലാരെ എന്ന് പറഞ്ഞ് പാടേണ്ട കാര്യമൊന്നുമില്ല അത് ലീഗിന്റെ ഒരു കലാശക് പ്രവാചകനെ സമൂഹത്തിന് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് ഇതും പ്രോഗ്രാമിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് താങ്കളുടെ വിവരക്കേടായിട്ട് മാത്രമേ പറയാൻ ൂ അങ്ങനെ എന്തെല്ലാം വിവരക്കേടുകളാണ് നാളിതിനോടകം ആ പേരിന്റെ മുമ്പിൽ ഡി ആർ എന്ന രണ്ടരം വെച്ചുകൊണ്ട് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ളത് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വരും അതുവരേക്കും സൈനിങ് ഔട്ട് മൻസൂർ